തിളങ്ങി നിന്നൊരു താരം അനീതി വേഷാണെങ്കിലും എല്ലാവരുടെയും മനസ്സിലും ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്കൊന്ന് ജയറാമേട്ടൻ്റെ കൂടെയൊക്കെയുള്ള ആ ഒരു ഓണത്തിന്റെ ഒക്കെ ഒരു ആ ഒരു പാട്ട് അതൊക്കെ ഇന്നും മലയാളികൾ കേൾക്കുന്ന ഒരു പാട്ടൊക്കെ തന്നെയാണ് സൂപ്പർമാനിലെ. അതും എഗെയിൻ ശോഭനമ്മ ഒരുമിച്ചുള്ളത് ആ ഒരു ജേണി എന്നൊക്കെ പറയുമ്പം ഇനി നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയമായിരുന്നു. പെട്ടെന്നുള്ള ഒരു വിവാഹം പെട്ടെന്നായിരിക്കില്ല, പെട്ടെന്നാണോ വിവാഹം? എഗെയിൻ ഈ കേൾക്കുന്ന പോലെ തന്നെ കല്യാണം കഴിഞ്ഞ അഭിനയത്തിലേക്കില്ല എന്നുള്ളൊരു തീരുമാനം പോലെ ആയിരുന്നു. കണ്ടില്ലാരും, കാരണം ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അറിയുന്നില്ല. വെരി ട്രൂ, വെരി ട്രൂ. ഞാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അത്. പക്ഷേ എഗെയിൻ എൻ്റെ കാലഘട്ടം പോലെയല്ല ഇന്നത്തെ കാലഘട്ടം. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ടില്ല എന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നാ ശരിക്കും ഞാൻ എഗെയിൻ ഒരു 16 വയസ്സിലാണ് ഞാൻ പവിത്രം ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ 25 ആകുമ്പോഴാണ് എൻ്റെ കല്യാണം തന്നെ വന്നത്. അപ്പം കറക്റ്റ് സമയമൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ഐ വാസ് നോട്ട് റെഡി. അത് എന്താന്ന് വെച്ചാൽ ഞാൻ അപ്പോഴാണ് സിനിമ ആസ്വദിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പേ നമുക്ക് നമ്മൾ കൊച്ചുകുട്ടിയാണ്, പലതും അറിഞ്ഞുകൂടാ നമുക്ക്. നമ്മളെന്തോ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നു. ആസ്വാദനം വരണമെങ്കിൽ നമുക്കതിൽ ഒരു ലയനം ഉണ്ടാവണം. അത് കാശിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറേ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗ്ലാമറോ അതൊന്നും അല്ലാതെ നമ്മൾ അതിലോട്ടിങ്ങനെ ലയിക്കുമ്പോഴാണ്. അപ്പം ശരിക്കും ഞാൻ സിനിമയിലോട്ട് ലയിച്ച സമയത്തായിരുന്നു കല്യാണം വന്നത്. അപ്പം ഞാൻ ഐ ടോൾഡ് മൈ മദർ, അമ്മ ഞാൻ ശരിക്കും റെഡിയല്ല. അപ്പം അമ്മ പറഞ്ഞു എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ്. അപ്പം മേ ബി എഗെയിൻ നമ്മളൊരു നല്ല കുട്ടിയായതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ട്രാപ്പിൽ വേണമെങ്കിൽ വീണു എന്ന് പറയാം. രാജേഷിന്റെ ജാതകം മാത്രമേ എനിക്ക് ഒരൊറ്റ ജാതകമേ എനിക്ക് വന്നിട്ടുള്ളൂ. അത് ആ ജാതകമാണ് ഞാൻ കല്യാണം കഴിച്ചോ. സെറ്റിൽ നിന്നും പ്രപ്പോസലുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലേ? വന്നിട്ടില്ല എന്ന് പറഞ്ഞത് കള്ളത്തരമായിപ്പോവും. വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി എൻഗേജ് ആയിരുന്നു. 2-3 പേര് ഐ വാസ് നോട്ട് ഹാപ്പി. ഇപ്പം ഒരു കലാകാരൻ, അതായത് തെറ്റായിട്ട് ധരിക്കേണ്ട, ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു ഡാൻസറിനെയോ ഒക്കെക്കാളും ഐ വോണ്ടഡ് ടു ഹാവ് ഇൻ എ ഡിഫറെൻറ്റ് ഫീൽഡ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളൊരു കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല ജീവിതത്തിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ വിചാരിക്കും രാജേഷാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT ഫീൽഡിൻ്റെ ഏറ്റവും മഹാസംഭവം എന്ന് ഞാൻ അങ്ങ് ധരിക്കുവാണ്. സെയിം തിങ് ഹീ ഫീൽസ് ഷോ വിന്ദുജയാണ് ഡാൻസിൻ്റെ എന്ന്. അങ്ങനെ വരുമ്പം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ഇപ്പോൾ ഒരേ ഫീൽഡിൽ വരുന്നവർ ജീവിച്ച് കാണിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഐ ഫെൽറ്റ് എൻ്റെ ഒരു ഇതിൽ അതായിരുന്നു കുറച്ചും കൂടി നല്ലതായിട്ട്. അപ്പോൾ ഇദ്ദേഹം വന്നപ്പം ഞാൻ സംസാരിച്ചപ്പോൾ ഐ ഫെൽറ്റ് ഈസ് സച്ച് എ നൈസ് പേഴ്സൺ, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പം പ്രപ്പോസൽസ് വേറെ രീതിയിലും ലവ് അഫെയർസ് അങ്ങനെയൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് മേ ബി എൻ്റെ കണ്ണ് എൻ്റെ മോള് പറയണമാതിരി ഓ അമ്മയുടെ കണ്ണാണ് കേട്ടോ ഇങ്ങനെ. അതെ, ഞാനും അതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കായിരുന്നു കേട്ടോ. സംസാരിക്കുമ്പോൾ ഒക്കെ അതിങ്ങനെ ആ ഒരു അഭിനയം അല്ലെങ്കിൽ ആ ഡാൻസ് ആ ഒരു ഇത്. ഞാൻ എൻ്റെ അമ്മയോട് പരാതി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് ആരും വന്ന് അമ്മേ അല്ല ഐ ലവ് യു എന്ന് പറയുകയോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ ധൈര്യമായിട്ട് പ്രപ്പോസ് ചെയ്യുമെന്നോ അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അമ്മയുടെ തുറയും, അമ്മയും എൻ്റെ കണ്ണുമാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയത്. ഐ തിങ്ക് ഒന്ന് ആ കാലഘട്ടത്തിൽ ഐ ഹാവ് എ ഡിഫറെൻറ്റ് ഫോക്കസ്. ഞാൻ കുറച്ചുകൂടെ ഡാൻസും സിനിമയും നാടകവും, ഞാൻ എനിക്കൊരു അവാർഡൊക്കെ ഉണ്ടായിരുന്നു ഈ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോക്കസ് ഡാൻസിലോട്ട് കുറച്ചുകൂടെ കൂടി. ഞാൻ എൻ്റെ ഡോക്ടർ ഐ മീൻ PhD ഡോക്ടറേറ്റും എടുത്ത് വേറൊരു ഇല്ല, ഞാൻ എല്ലാം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്, എല്ലാം ചെയ്തിരുന്നു. പക്ഷേ എഗെയിൻ നേരത്തെ മോള് പറഞ്ഞ മാതിരി സിനിമയിൽ കണ്ടില്ലെങ്കിൽ ആൾക്കാർ ധരിക്കുന്നത് അയ്യോ ഒരു അങ്ങനെയല്ല. ഒരിക്കലും ഞാൻ സിനിമയായിട്ട് യാതൊരു നെഗറ്റിവിറ്റി. പക്ഷേ എഗെയിൻ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാനൊരു 12 സിനിമ കേട്ടു, പക്ഷെ അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ സിനിമയിലോട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.